നമസ്കാരം എല്ലാവർക്കും ജി ജിസ് വീലോഗിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണ ദിവസമാണ് വിഷിംഗ് യു ആൻഡ് യുവർ ഫാമിലി ഹാപ്പി ഓണം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിഷാണ് ഉണ്ടാക്കുന്നത് അതായത് കാല ജാമുൻ ലാസ്റ്റ് വീക്ക് ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദർ രാജേഷ് ബയ്യ വിളിച്ചിരുന്നു ബയ്യയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ഡിഷാണിത് അപ്പം ബയ്യയ്ക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അതോടൊപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പിന്നെ നമ്മൾ ഇതിനകത്ത് ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് കാഡമൻ എസൻസ് പിന്നെ കുങ്കുമപ്പൂവ് പിന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ആ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് പഞ്ചസാര ഒന്നര കപ്പ് വെള്ളം രണ്ടും കൂടെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ആദ്യമായി ചേർക്കും ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നര കപ്പ് പഞ്ചസാര ഒന്നര കപ്പ് വെള്ളം ഇത് പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ടാണ് രണ്ടും ചേർത്ത് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്യാവൂ ഇല്ലെങ്കിൽ പഞ്ചസാര ആയി പോകും അപ്പം ഞാൻ ഇത് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിന് ശേഷം ഞാൻ ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ പഞ്ചസാര ഒന്ന് നന്നായിട്ട് ഒന്ന് അലിയിച്ച് എടുക്കാം ഒരു ഒരുനുള്ളിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുകയാണ് കുങ്കുമപ്പൂ നല്ലൊരു വാസന അതിന് നൽകും അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏലക്കയുടെ എസെൻസ് ചേർക്കുകയാണ് ഇപ്പോൾ അഥവാ ഏലക്ക എസെൻസ് ഇല്ല ഏലക്ക നന്നായിട്ട് പൊടിച്ച് പൗഡർ ആയിട്ടുള്ള ഏലക്ക പൊടി വേണം ചേർക്കാൻ ഏലക്കയുടെ എസെൻസ് അല്ലെ ഏലക്കയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ റോസ് എസെൻസ് ഉപയോഗിക്കാവുന്നതാണ് ഇല്ല അത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കേസർ മാത്രം ഉപയോഗിക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കൈവെച്ചൊന്ന് തൊട്ട് നോക്കുകയാണ് നല്ല തിക്കായിട്ടുള്ള ഒരു സിറപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഒട്ടുന്നുണ്ട് അതാണ് അതിൻ്റെ പരുവം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അടുത്തതായിട്ട് കാലാജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം കോവ അതായത് പാൽ വറ്റിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ പാൽപ്പൊടി രണ്ട് സ്പൂണ് റവ രണ്ട് സ്പൂണ് മൈദമാവ് രണ്ട് സ്പൂണ് അതുപോലെ തന്നെ നമുക്ക് കുങ്കുമ്പൂവ് ഇതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള ഉണ്ടാക്കാനായിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് അല്പം കാർഡമൻ എസൻസ് വേണം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ആവശ്യമാണ് ഇനി നമുക്ക് മാവ് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് കോവ എടുത്തു ഇരുന്നൂറ് ഗ്രാം കോവ ഇനി കോവ ഇല്ലെങ്കിൽ നമ്മൾക്ക് മിൽക്ക് പൗഡർ അല്ലേ അത് ഇരുന്നൂറ് ഗ്രാം എടുത്താലും മതി ഡയറി വൈറ്റ്നർ എടുക്കരുത് മിൽക്ക് പൗഡർ വേറെയാണ് വൈറ്റ്നർ വേറെയാണ് അപ്പം ഞാൻ എന്താ ഇവിടെ പാൽപ്പൊടി ചേർക്കുകയാണ് രണ്ട് സ്പൂൺ പാൽപ്പൊടി ചേർത്തു അതുപോലെ തന്നെ രണ്ട് സ്പൂൺ റവ ചേർക്കുകയാണ് ഇനി അടുത്തതായിട്ട് മൈദ എടുത്തു വച്ചിട്ടുണ്ട് അതുകൂടെ ചേർക്കാം ഇത് കോവ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ചേർന്ന് ആ ഒരു നല്ലതായിട്ട് നമുക്കൊരു ഉരുളയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിൽ എസെൻസായിട്ട് കാർഡമൻ എസെൻസ് ചേർക്കുകയാണ് കാർഡൻ ഡിസൺസ് വളരെ സ്ട്രോങ് ഫ്ലേവർ ഉള്ളത് കാരണം ഒരു ഒന്നും വേണ്ട കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ കയ്യിൽ തന്നെ ഒരു മൂന്നാല് ഡ്രോപ്പ് എടുത്തിട്ട് ജസ്റ്റ് ചേർക്കുകയാണ് ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നത് ഇനി അഥവാ യോജിച്ച് വരുന്നില്ല കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം പാല് ചേർക്കുക അല്ലെങ്കിൽ ഒരു അല്പ വെള്ളം ചേർക്കുക നമ്മൾ കൈ കൊണ്ട് കൈകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ആ കോവ ലൂസായിട്ട് വരും എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് യോജിച്ച് വരും ദൈവം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ഞാൻ ചെയ്തപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഇനി ഒരു ഭാഗം കോവ മിക്സ് നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇനി നമുക്ക് ഈ കാലാ ജാമുനകത്ത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം മിശ്രിതം ഞാനിവിടേക്ക് മാറ്റിയത് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കാഷനട്ട് ബദാം പിസ്ത ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുങ്കുമപ്പൂവ് ഒരു നുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു അതുകൂടെ ചേർക്കുകയാണ് അപ്പോൾ ഒരു ലൈറ്റായിട്ടൊരു മഞ്ഞ കളറും ആ കുങ്കുമപ്പൂവിൻ്റെ വാസനയും കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കാലാജാമുൻ്റെ ഉള്ളിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേസറ് ചേർക്കുന്നത് ഏലക്ക എസൻസ് ഇതിൽ ചേർക്കുന്നില്ല കാരണം നേരത്തെ നമ്മൾ മാവ് കുഴച്ചുവല്ലോ അതിനകത്ത് ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാമത് ചേർക്കേണ്ട ആവശ്യമില്ല ഉള്ളിൽ വെക്കുന്നതിൽ മാത്രമാണ് ഞാൻ ഈ കേസർ അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർത്തത് ഇനി ഇതിന് ചെറിയ ഉരുളകളോ നീളം ഷേപ്പിലോ ഇഷ്ടമുള്ളൊരു ഷേയ്പ്പിൽ ചെറുതായിട്ടൊരെണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക മൊത്തം എല്ലാ മാവും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് മാറ്റിയെടുക്കാം അതിനുശേഷം കാലാ ജാമുൻ ഉണ്ടാക്കാം അതിനകത്ത് സ്റ്റഫ് ചെയ്യാനായിട്ടാണ് നേരത്തെ തന്നെ ഞാൻ കുറച്ച് ഇവിടെ ഉരുട്ടി വച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊന്ന് കാണിക്കാം അല്പം മാവ് എടുക്കുക എടുത്തിട്ട് കൈയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കുക ആ ചെറിയ കുഴി ഉണ്ടാക്കിയതിന് ശേഷം ഈ സ്റ്റഫിംഗ് അതിലേക്ക് നിറയ്ക്കുക നിറച്ചിട്ട് അതിനെ ഒന്ന് കവർ ചെയ്യുക കവർ ചെയ്തതിനു ശേഷം വീണ്ടും അതിനെ നന്നായിട്ട് ഉരുളയാക്കി എടുക്കുക അതിനുശേഷം രണ്ട് കൈയുടെയും ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാനായിട്ട് ഒന്ന് ഉരുട്ടി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഇതേമാതിരി തന്നെ ഇനി ഒരെണ്ണം കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം വീണ്ടും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് കയ്യിലൊരല്പം ഒരു ചെറിയൊരു ഉരുളയായിട്ട് എടുക്കുക അതിനുശേഷം ശേഷം കൈയുടെ ഉള്ളിലേക്ക് വെക്കുക എന്നിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കുക അതിലേക്ക് സ്റ്റഫിങ് നിറയ്ക്കുക സ്റ്റഫിങ് നിറച്ചതിന് ശേഷം നന്നായിട്ട് അമർത്തുക നന്നായിട്ട് കവർ ചെയ്തിട്ട് കൈയുടെ ഉള്ളിൽ വെച്ച് ഒന്ന് ഉരുട്ടുക ഉരുട്ടിയതിന് ശേഷം ആ ഒരു റൗണ്ട് ഷേപ്പ് നൽകാനായിട്ട് രണ്ട് കൈയുടെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ തന്നെ നമുക്ക് നല്ല ഷേപ്പ് കിട്ടി അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് സിലിണ്ട്രിക്കൽ ഷേപ്പിലും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ഒരു പാത്രത്തിൽ വെച്ചു അടുപ്പത്ത് വച്ച് ചൂടായതിനു ശേഷം ഞാൻ ആ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ കുറച്ച് നീളത്തിന് ഉണ്ടാക്കി എനിക്ക് ഈ ഒരു ഷേപ്പ് ഇഷ്ടമാണ് ഇപ്പോൾ കടയിൽ നമുക്ക് ഈ ഉരുണ്ട ഷേപ്പിലും ഈ ഷേപ്പിലും കിട്ടാറുണ്ട് പക്ഷേ എനിക്ക് ഈ ഷേപ്പ് എന്തോന്നറിയില്ല വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഈ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയെടുത്തു നേരത്തെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയില്ലേ അത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ നീളത്തിലുള്ള ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈവെള്ളം വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് റൗണ്ട് ആക്കുന്നതിന് പേരം നീളത്തിൽ ഉരുട്ടിയെടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് അമർത്തുക ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തീ വളരെ കുറച്ചിടാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് കോവയാണ് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ ചൂട് എണ്ണയിട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നിറം മാറി ഇനി അതൊന്ന് നമുക്ക് കാലാജാമുനല്ലേ അപ്പോൾ കറുത്തതിനാണല്ലോ കാല എന്ന് പറയുന്നത് ആ ഒരു കറുത്ത നിറം നമുക്ക് ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കാം അപ്പോൾ ഈ ചെറിയ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നമ്മൾ നീളത്തി ഉണ്ടാക്കിയില്ലേ അതായിരിക്കും പെട്ടെന്നായി വരുന്നത് കാരണം ഉരുണ്ടത് കുറച്ചുകൂടെ വലിപ്പം കൂടുതലായത് കാരണം അതിന് വേകാനായിട്ട് അല്പം സമയമെടുക്കും അപ്പോൾ ഈ നീളത്തിനുണ്ടാക്കിയതിൽ നട്ട്സൊക്കെയാണ് നമ്മൾ ഈ വെള്ളവെള്ളയായിട്ട് ഇടയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇപ്പോൾ ഏകദേശം ബ്ലാക്കായി ഞാനൊരു നാല് പീസ് ആദ്യം ഒന്ന് എടുത്ത് എണ്ണ ഒന്ന് വർന്നതിന് ശേഷം ഷുഗർ സിറപ്പ് തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ആ ഷുഗർ സിറപ്പിലേക്ക് ഇടുകയാണ് ഇപ്പോൾ ചൂടോട് തന്നെ ഷുഗർ സിറപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നന്നായിട്ട് ഷുഗർ സിറപ്പ് വലിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് ചൂടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ചേർക്കാൻ നോക്കുക അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഇളം ചൂടുണ്ടെങ്കിൽ നല്ലതായിരിക്കും പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്ത് എടുക്കും അപ്പോൾ ഈ കോവ ഉണ്ടാക്കുന്നത് ഇപ്പോൾ റെഡിമെയ്ഡ് കോവ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പാലുണ്ടല്ലോ ഒരു ലിറ്റർ പാലെടുത്തിട്ട് നന്നായിട്ട് പറ്റിച്ച് എടുക്കുക അപ്പോൾ അതൊരു ലൈറ്റ് മഞ്ഞ കളറായി വരും അല്ല നമ്മൾ പാൽപ്പൊടി വെച്ചിട്ടാണെങ്കിലും കോവ ഉണ്ടാക്കാം അതിനായിട്ട് പാൽപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാനിൽ വെച്ചിട്ട് ഇളക്കി 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 കട്ടിയാകുന്നവരക്കും ആക്കി എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോവ കിട്ടും പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ സ്വീറ്റായിട്ടുള്ള കോവ അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ മിൽക്ക് പേഡ പോലെ ഇരിക്കും ഇനി ഞാൻ ബാക്കിയുള്ള ബോൾസ് അതായത് കാലാജാമുനും ചേർത്തു ഈ ഒരു അളവിൽ എനിക്ക് പതിനഞ്ച് കാലാജാമുൻ കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് കാലാജാമുനും നമ്മൾ ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്നര കപ്പ് വെള്ളമെടുത്തിട്ടാണ് പാനി ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇത് ചൂടോടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം അല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണെങ്കിൽ സെർവ് ചെയ്യാം പക്ഷേ ഉണ്ടാക്കി ഇടനെ കഴിക്കാതിരിക്കുക കാരണം പഞ്ചസാര പാനി ആ ജാമൂനിലേക്ക് വലിച്ച് കയറിയിട്ട് എന്നാൽ മാത്രമേ അതിന് ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ടേസ്റ്റും വരുവുള്ളൂ അപ്പോൾ കുറച്ച് സമയം എങ്കിലും ആ പഞ്ചസാര പാനീയിൽ സോക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് കഴിക്കാൻ നോക്കുക ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി കഴിഞ്ഞു ഞാൻ ഇനി ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ഗാർണിഷ് ചെയ്യാം ഈ ബൗളിലേക്ക് മാറ്റി നേരത്തെ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചുമല്ലോ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഗാർണിഷ് ചെയ്യാണ് അപ്പോൾ ഓരോ പീസ് നിങ്ങൾ സെർവ് ചെയ്യുമ്പോഴും ഈ നട്ട്സും ഷുഗർ സിറപ്പും ഒരു പീസുമായിട്ട് സെർവ് ചെയ്യുക ചൂടോടെയും തണുപ്പിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം മുറിച്ച് വിട വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഉൾഭാഗത്ത് എത്ര സോഫ്റ്റ് ആണ് ആ സ്റ്റഫിങ്ങിൻ്റെ ഭാഗത്ത് ലൈറ്റ് യെല്ലോ കളർ കാണാം ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ